989 സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. ചലച്ചിത്ര നടി കോഴിക്കോട് ശാരദ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. നാടകരംഗത്തുനിന്ന് സിനിമയിലെത്തിയ കലാകാരിയാണ് കോഴിക്കോട് ശാരദ. ഉത്സവ പിറ്റേന്ന് സല്ലാപം, മുഖമൂടികൾ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, കിളിച്ചുണ്ടൻ മാമ്പഴം, അമ്മക്കിളിക്കൂട്, നന്ദനം, കുട്ടിസ്രാങ്ക്, എന്ന് നിന്റെ മൊയ്തീൻ എന്നിങ്ങനെ നിരവധി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. നാടക ജീവിതവും സിനിമാ ജീവിതവും പങ്കുവച്ച് ഈയിടെ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ കഥയിലൽപ്പം കാര്യം എന്ന പ്രോഗ്രാമിൽ നടി രംഗത്തു വന്നിരുന്നു. ഇന്നും ഞാൻ പുറത്തേക്ക് ഇറങ്ങും. അല്ല സല്ലാപത്തിൽ മനോജ് കൃഷ്ണന്റെ അമ്മ, അതെ, ആ ഒരു പേര് ഇന്നും എനിക്കുണ്ട്. അത് ആ ലോഹിതദാസ് സാറ് ചെയ്തെന്ന ഏറ്റവും വലിയ ഗുണമാണ്. ഞാൻ കോഴിക്കോട് ശാരദ എന്നെ എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ കഥകളൊക്കെ കുറച്ച് പറയുകയാണെങ്കിൽ കുറച്ച് രസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ രണ്ട് പേര് പാട്ട് ഞാൻ പാടട്ടെ. പഴയ പാട്ട്, ഇപ്പോഴത്തെ പാട്ടൊന്നും എനിക്കറിയില്ല. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത. അസുഖബാധിതയായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന് അനുവദിച്ച അഭിമുഖത്തിന് വേണ്ടിയാണ് അവസാനമായി ക്യാമറയ്ക്ക് മുൻപിലെത്തിയത്. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ LDF തീരുമാനം. ജോസ് കെ മാണി UDF വിട്ട് LDFലേക്ക് വന്നപ്പോൾ രാജ്യസഭാംഗത്വം രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ജോസ് കെ മാണി തന്നെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 16 അവസാനിക്കും. നടൻ ജോജുവിന് റീത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഷേണായിസ് തിയേറ്ററിന് മുൻപിൽ ജോജുവിന്റെ പേരെഴുതി റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ജോജു അഭിനയിക്കുന്ന സിനിമയുടെ സെറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു. പ്രവർത്തകർ ജോജു ജോർജിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ജനങ്ങളുടെ കൂട്ടപലായനം. മനുഷ്യക്കടത്തുകാരുടെ സഹായത്തോടെയാണ് ജനങ്ങൾ അഫ്ഗാനിൽ നിന്ന് പുറത്തുകടക്കുന്നത്. താലിബാൻ അധികാരത്തിൽ വന്നതോടെ പലായനം ചെയ്യുന്നവരുടെ എണ്ണം ഇരട്ടിയായെന്ന് മനുഷ്യക്കടത്ത് സംഘങ്ങൾ വ്യക്തമാക്കി. വിദേശ ധനസഹായം മരവിപ്പിച്ചതാണ് അഫ്ഗാനിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയത്. 8 ശേഷം ബംഗളൂരുവിൽ ഓട്ടോ നിരക്ക് വർദ്ധിപ്പിച്ചു. ആദ്യത്തെ 2 മിനിമം നിരക്കായ 25 നിന്ന് 30 വർദ്ധിപ്പിച്ചത്. തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും 15 വീതം നൽകണം. മുൻപ് ഇത് 13. December 1 മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക. തിരുവനന്തപുരത്ത് KSRTC ബസ്സിന് പിന്നിലേക്ക് സ്കൂട്ടർ ഇടിച്ചുകയറി 2 മരണം. സ്കൂട്ടർ യാത്രക്കാരായ 36 വയസ്സുള്ള രാജേഷ്, മകൻ 5 വയസ്സുള്ള ഋത്വിക് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രാജേഷിന്റെ ഭാര്യ സുജിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴക്കൂട്ടം ഇൻഫോസിസിന് മുൻപിൽ വെച്ചായിരുന്നു അപകടം. തൃശൂർ പാഴായി നെന്മകരി സ്വദേശിയായ രാജേഷ് മുടവൂർ പാറയിലാണ് താമസിക്കുന്നത്. കിളിമാനൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. കേരളത്തിൽ ഇന്ന് 6409 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 68692 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 47 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6319 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ചാർജ് ഉടൻ വർദ്ധിപ്പിച്ചേക്കുമെന്ന് സൂചന. ഇന്നു മുതൽ നടത്താനിരുന്ന സമരം ഗതാഗത മന്ത്രി ആന്റണി രാജുവുമായി നടന്ന ചർച്ചയെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. ബസ് ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ 18 പരിഗണിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. മിനിമം ചാർജ് 12 വിദ്യാർത്ഥികളുടെ കൺസെഷൻ 6 വർദ്ധിപ്പിക്കണമെന്നുമാണ് ബസ് ഉടമകളുടെ ആവശ്യം. ഇന്ത്യ വികസിപ്പിച്ച കോവാക്സിന് ബ്രിട്ടന്റെ അംഗീകാരം. കോവാക്സിൻ സ്വീകരിച്ചവർക്ക് 22 ശേഷം ബ്രിട്ടനിൽ പ്രവേശിക്കാം. ഇവർക്ക് ക്വാറന്റീൻ ഒഴിവാക്കിയെന്നും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസ് അറിയിച്ചു. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ആശ്വാസകരമായിരിക്കുകയാണ് ബ്രിട്ടന്റെ പുതിയ തീരുമാനം. ഡെൽറ്റ വകഭേദത്തിനെതിരെ കോവാക്സിൻ 70% ഫലപ്രദമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരുന്നു. 989 ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.